കിട്ടുന്നത് പോലെ തന്നെ അവർക്ക് വേണ്ടി ദാനധർമ്മം ചെയ്താലും കൂലി കിട്ടും എന്നുള്ളതിൽ ഇജ്മാ ഉണ്ടെന്നാണ് ഫതുൽ മൊയിൻ 328-ാമത്തെ പേജിൽ പറഞ്ഞത്. ഇത്ര ആളെ ഇന്ന നിലക്കുന്ന നിർബന്ധമൊന്നുമില്ല, ചെയ്താൽ കൂലി കിട്ടും, സംശയം. അപ്പൊ അവരെ കഴിവ് പ്രകാരം ചെയ്താൽ മതി എന്നാണ് അർത്ഥം, അവർക്ക് കഴിവുള്ള രീതിയിൽ ചെയ്താൽ മതി, അത്ര തന്നെ. കുറെ കടവും കുറെ പലിശക്കൊക്കെ വാങ്ങിയിട്ട് ചെയ്യുന്ന സാധിക്കണ നിലക്ക് ചെയ്താൽ മതി. ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ മരണപ്പെട്ടു പോയ ആൾക്ക് വേണ്ടി 1, 2, 3 കൊല്ലമൊക്കെ ചിലപ്പോൾ ആണ്ട് ദിനം കഴിച്ചു, പിന്നെ കഴിക്കാത്തോലുണ്ട്. ഇന്നലെ ഇപ്പം അബ്ദുൽ ഗഫൂർ ഖാസിമി എന്നൊരു ഉസ്താദിന്റെ വാപ്പാന്റെ ആണ്ട്, അതായത് ആണ്ട് എന്നാലും കൊല്ലം കഴിയുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാന്നേ പിന്നെ അർത്ഥമുള്ളൂ. കുറേ കാലം കഴിഞ്ഞാലും നടത്തുന്നുണ്ട്, ചിലർ തീരെ നടത്താത്തുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട ബിഗയ്യത്തുൽ മുസ്തർഷിദീനിൽ കാണാം, ഇയാനത്തു താലിമിൻ സയ്യിദുൽ ബക്രി കാണാം, യഥാർത്ഥ വിശ്വാസം അതാണ്. നമ്മുടെയൊക്കെ ഉമ്മമാരുടെയും ഉപ്പമാരുടെയും ആത്മാക്കൾ വന്നുകൊണ്ട് മക്കളെ നിങ്ങൾ എനിക്ക് വേണ്ടിയൊന്നും ദുആ ചെയ്യുന്നില്ലേ, ഞങ്ങളെ നിങ്ങൾ മറന്നുപോയോ എന്ന് ചോദിക്കും. മൽ മയ്യിതു ഫീ ഖബ്രിഹി ഇല്ലാ കൽ ഗരീഖിൽ മുതഗവ്വിസി യൻതലിറു ദഅവതൻ തൽഹഖുഹു മിൻ അഖീഹി എന്ന് സ്വഹീഹ് ഹദീസിൽ കാണാം. നമ്മുടെ മരണപ്പെട്ടു പോയ ഉമ്മമാരും ഉപ്പമാരും ഒക്കെ അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊക്കെ ദുആ ചെയ്യുന്നത്, നിങ്ങൾ വളരെ പ്രയാസപ്പെടുന്ന നേരത്ത് മക്കൾ ഞങ്ങളെ ഒന്ന് ചികിത്സിക്കാൻ കൊണ്ടുപോയെങ്കിൽ എന്നാഗ്രഹിക്കുന്നത് പോലെയൊന്നുമല്ല, അതിലേറെ വലിയ ആഗ്രഹം. മരണപ്പെട്ടു പോയ ഉമ്മയും ഉപ്പയും മക്കളൊന്ന് ദുആ ചെയ്തെങ്കിൽ, ആരെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്തെങ്കിൽ, ഞങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ഒന്ന് ദാനധർമ്മം ചെയ്താൽ അതും കൂലി കിട്ടുമെന്ന് ഹദീസിലുണ്ടല്ലോ. അപ്പൊ അതൊക്കെ അവർ ആഗ്രഹിക്കും എന്ന് ഹദീസിലുണ്ട്. അതുകൊണ്ട് ഞാൻ അതോടുകൂടെ എൻ്റെ മാന്യ സഹോദരന് മറുപടി പറയലോടെ ഞാനൊന്ന് പറയട്ടെ. മരണപ്പെട്ടു പോയ ഉമ്മക്കും ഉപ്പക്കുമൊക്കെ ചില ആളുകൾ പറയുന്നത് പോലെ പൂച്ച ചത്താൽ അവരെ അടക്കി പോരുന്നത് പോലെ അവരുടെ അക്കൗണ്ടൊക്കെ ക്ലോസ് ചെയ്തു. ഇനി എന്തിനാ ഉമ്മക്കും ബാപ്പക്കും നമ്മൾ ചെയ്യുന്നു? ഇത് സത്യല്ല. മരണപ്പെട്ട ഉമ്മക്കു വേണ്ടി ബാപ്പക്ക് വേണ്ടി മക്കൾ ദുആ ചെയ്യണം, അവർക്ക് വേണ്ടി ദാനധർമ്മം ചെയ്യണം, അവർക്ക് വേണ്ടി സിയാറത്ത് ചെയ്യണം. ഇതൊക്കെ വളരെ പുണ്യമുള്ള കാര്യമാണ്. ഇസ്ലാമിന്റെ പ്രമാണങ്ങളെക്കാൾ ബുദ്ധിക്കും യുക്തിക്കും സ്ഥാനം കൊടുത്ത ചില സഹോദരങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അവരെ അക്കൗണ്ടൊക്കെ ഇപ്പോ ക്ലോസ് ചെയ്തു. ഇനി എന്തിനാ നാം അവർക്ക് വേണ്ടി യാസീൻ ഓതിയിട്ട് അവർക്ക് വേണ്ടി ദാനധർമ്മം ചെയ്തിട്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവർക്കും നമുക്കും അല്ലാഹു തആല നല്ല ബുദ്ധിയും ഹിദായത്തും രക്ഷയും പടച്ച തമ്പുരാൻ നൽകുമാറാവട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം.